മന്ത്രി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ നിന്ന് ചക്രമാണിയും പിടിക്കപ്പെടും. ഒരു സമാധാനമില്ല അന്നേ. കുരുക്കു മുറുകുന്നതിന് മുമ്പേ നമ്മുടെ തലകൾ ഊരിയെടുത്തിരിക്കണം. എന്താ അങ്ങനെ ആലോചിക്കുന്നത്? അല്ല, ഈ അഞ്ചു പത്തിക്കാരൻ ഇപ്പോഴും ക്ഷേത്രമകുടത്തിൽ ചുറ്റിക്കിടക്കുകയല്ലേ? അതെ. എങ്കിൽ മണികണ്ഠനും കൂട്ടരും പാമ്പിനെ കാണാൻ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കും. അതിനു മുമ്പേ ആ പാമ്പിനെ അവിടെ നിന്ന് ഓടിച്ചിരിക്കണം. എങ്ങനെ? അതിവിദഗ്ധനായ ഒരു പാമ്പ് പിടുത്തക്കാരൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം കാര്യം നടക്കും. നമുക്കൊരു പാമ്പ് പിടുത്തക്കാരനെ വേണം. അതിന് പ്രയാസമില്ല, പല പാമ്പ് പിടുത്തക്കാരെയും എനിക്കറിയാം. എങ്കിൽ അതിലൊരുത്തനെ തപ്പിക്കൊണ്ടു വന്നേക്കാം, ചോദിക്കുന്ന പണം കൊടുത്തേക്കാം. ശരി. അങ്ങനെ എന്താ ചക്രപണി? എന്നെ കൊല്ലിക്കാൻ നോക്കുവാണോ? കൂടെ നിൽക്കുന്നതിന്റെ വായി മണ്ണിടുന്ന പദ്ധതി ഈ ചക്രപാണിയോട് വേണ്ട കുന്നേ. ചീലയ്ക്കാതെ തെളിച്ച് പറയും. അങ്ങുന്ന അരുൾമുഴിയെ കൊല്ലാൻ ഓടിച്ചപ്പോ മുമ്പിൽ ഒരു പത്തിക്കാരൻ പ്രത്യക്ഷപ്പെട്ടില്ലേ? അതുകൊണ്ട് ആ പാമ്പിനെ തല്ലിക്കുന്ന മറവൻ രക്തം ചെറുത് ചൊടുങ്ങി. ഒരു പത്തിക്കാരനെ കൊന്നവൻ രക്തം ചെറുത് ചൊടുങ്ങിയെങ്കിൽ അഞ്ചു പത്തിക്കാരനെ കൊല്ലാൻ കാരണക്കാരനായ ഞാൻ പഞ്ചിപ്പാല് വരെ ചർദിച്ചൊടുങ്ങൂല്ലേ? അങ്ങുന്നെന്നെ കണ്ണീച്ചോരില്ലാതെ ചതുക്കിയാണല്ലേ. ഒന്ന് നിർത്തി ചക്രപണി, ഞാൻ അത്രയും കടന്നു ചിന്തിച്ചില്ല. സ്വന്തം ജീവന്റെ കാര്യമല്ലേ, എനിക്ക് കടന്നല്ല കിടന്നും ചിന്തിക്കണമല്ലോ. വേറെ എന്തെങ്കിലും വഴി നോക്കാം. രാജാവോ മണികണ്ഠനോ ക്ഷേത്രത്തിൽ ചെന്ന് പാമ്പിനെ നേരിട്ട് കാണുകയാണെങ്കിൽ അവർ സ്വീകരിക്കുന്ന അനന്തര നടപടി എന്താണെന്ന് ഈ പരിചയസമ്പന്നനായ മന്ത്രിക്കറിയാം. ആ നടപടി നടക്കാതിരിക്കാനുള്ള വഴി മന്ത്രി നോക്കിക്കോളാം. ചക്രപാണി പോയി കാര്യം നടത്താൻ നോക്ക്. ചെല്ലേ. ഇയാൾ എന്ത് കുതന്ത്രമാണ് ഒപ്പിക്കാൻ പോകുന്നത്? ദൈവമേ, മന്ത്രിക്ക് പിടിവീണാലും എനിക്ക് പിടിവീഴരുത്. ക്ഷേത്രമകുടത്തിൽ സർപ്പം ചുറ്റിക്കിടക്കുന്നതിന്റെ ഉരുൾ എന്താണ് കുമാര? ഭഗവാൻ ഇഷ്ടപ്പെടാത്ത ഛിദ്രശക്തികൾ ആരോ ക്ഷേത്രത്തിൽ കടന്നിട്ടുണ്ട്.
അവർ വീണ്ടും ക്ഷേത്രത്തിൽ കടക്കാതിരിക്കാൻ ഒരു കാവലാളായിട്ടാണ് ക്ഷേത്ര മകുടത്തിൽ തന്നെ സർപ്പം ചുറ്റിക്കിടക്കുന്നത് എന്നാണ് എന്റെ നിഗമനം. കുമാരന്റെ നിഗമനം പൂർണ്ണമായും ശരിയാണെന്നാണ് അടിയന്റെ അഭിപ്രായം. കുമാരൻ അനുവദിക്കുമെങ്കിൽ അടിയനൊരു അഭിപ്രായം പറയാനുണ്ട്. അഭിപ്രായം പറയുന്നതിൽ നിന്നും മന്ത്രിയെ ഞാൻ വിലക്കിയിട്ടില്ലല്ലോ. മന്ത്രിയുടെ അഭിപ്രായം കേൾക്കട്ടെ. അതായത്, നിലത്ത് നിന്നും കുഴിച്ചെടുത്ത നാഗശിലയിൽ ആരാധന നടത്താൻ സേനാധിപന്റെ മകളെയാണല്ലോ കുമാരൻ ഏർപ്പെടുത്തിയത്. അതെ, എട്ടും പൊട്ടും തിരിയാത്ത ആ കുട്ടി നാഗാരാധനയിൽ വരുത്തുന്ന ശക്തമായ പിഴവുകളിൽ പ്രതിഷേധിച്ചാണ് ഒരു നാഗം തന്നെ വന്ന് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നത്. ഒരു മന്ത്രിയുടെ നിലവാരത്തിനൊത്ത അഭിപ്രായം. മന്ത്രിയുടെ അഭിപ്രായത്തെ അടിയൻ മാനിക്കുന്നു. അങ്ങനെ അടിയന്റെ മകളുടെ പിഴവുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അത് പരിഹരിക്കാനുള്ള എല്ലാ പ്രായശ്ചിത്ത കർമ്മങ്ങളും അടിയന്റെ ചിലവിൽ നിർവഹിച്ചുകൊള്ളാം. വരട്ടെ സേനാധിപൻ, ആദ്യം അതിവിദഗ്ധനായ ഒരു ദൈവജ്ഞനെ വരുത്തി ദൈവപ്രശ്നം നടത്തണം. ജോത്സ്യന്റെ പ്രവചനപ്രകാരം അനന്തര നടപടികൾ നടന്നിരിക്കും. തിരുമേനി അടിയൻ, ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും ഒന്നും മുടക്കണ്ട. എല്ലാം മുറപ്രകാരം നടക്കട്ടെ. കൽപ്പന പോലെ. ദേവപ്രശ്നം നോക്കാനുള്ള ജ്യോത്സ്യൻ അരണം തീരുമാനിച്ചോ? തീരുമാനിച്ചിട്ടില്ല. എന്താ, മന്ത്രിക്ക് അറിയാവുന്ന ജ്യോത്സ്യന്മാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് കുമാര. ദേവപുരത്ത് ദേവേന്ദ്രൻ ഭട്ടതിരിപ്പാട് കവടി നിരത്തി ആണ് വിട പിശകില്ലാതെ ഫലം പ്രവചിച്ചിരിക്കും. പ്രത്യേകിച്ചും ദേവപ്രശ്ന ഫലം പ്രവചിക്കാൻ ഭട്ടതിരിപ്പാടിനെ പോലെ പ്രാവീണ്യമുള്ള ഒരു ദൈവജ്ഞൻ ഇതേവരെ ജനിച്ചിട്ടില്ല. മഹാരാജനോട് അനുവാദം വാങ്ങിത്തന്നാൽ അടിയനിപ്പൊ തന്നെ പോയി ഭട്ടതിരിപ്പാടിനെ കൂട്ടിക്കൊണ്ടു വന്നേക്കാം.
അല്ല, കുമാരൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രണാമം കുമാരൻ. ദേവപ്രശ്നം വെക്കാനുള്ള ജോത്സ്യന്റെ കാര്യത്തിൽ തീരുമാനമായോ? ആയിട്ടില്ല. എന്നാൽ അടിയൻ അറിയാവുന്ന ഒരു ജോത്സ്യൻ പാണ്ഡിനാട്ടിലുണ്ട്. തിരിച്ചെന്തൂർ തിരുമുഖ അയ്യങ്കർ. സർപ്പസംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അയ്യങ്കാർ കൃത്യമായി ഫലം പറഞ്ഞിരിക്കും. മന്ത്രിയും ഒരു ജോത്സ്യനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഒരു ദേവേന്ദ്ര ഭട്ടതിരി. ഏത് ഭട്ടതിരി? അയ്യങ്കാരുടെ മുന്നിൽ ഭട്ടതിരിയൊക്കെ വട്ടപൂജ്യം. പാണ്ഡിനാട്ടിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നപ്പോൾ കവടി നിരത്തി മോഷ്ടാവിന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ആളാണ് ഈ അയ്യങ്കാർ. നമ്മുടെ ക്ഷേത്രത്തിൽ അഥവാ എന്തെങ്കിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ മോഷ്ടാവിന്റെ പേര് തന്നെ അയ്യങ്കാർ വിളിച്ചു പറഞ്ഞിരിക്കും. എന്നാൽ അയ്യങ്കാർ തന്നെ വിളിപ്പിക്കാം. എന്താ മന്ത്രി? അയ്യോ, അത് ശരിയാവില്ല കുമാര. അയ്യങ്കാർ പാണ്ഡ്യ നാട്ടിൽ നിന്ന് കെട്ടിപ്പേറി ഇവിടെ ഒന്ന് ഫലം പറഞ്ഞു പോകുമ്പോഴേക്കും ദിവസങ്ങൾ എത്ര കഴിഞ്ഞിരിക്കും? സർപ്പകോപ പരിഹാരം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല കുമാര. മഹാരാജൻ വരുന്നുണ്ട്, അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ദേവപ്രശ്നത്തിന് ഏത് ജോത്സ്യനെ വിളിക്കണമെന്ന ആലോചനയിലായിരുന്നു നാം. ഒടുവിൽ രാജഗുരുവിന്റെ പേർക്ക് കുറിപ്പെഴുതി ഒരു ദൂതനെ വിട്ടിരുന്നു. ജോത്സ്യനെ നിർദ്ദേശിച്ചുകൊണ്ടുള്ള രാജഗുരുവിന്റെ സന്ദേശം കിട്ടി അനന്തപുരിയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരി. ഇതാ രാജഗുരുവിന്റെ കുറിമാനം. എങ്കിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ തന്നെ ക്ഷണിക്കാം. അങ്ങനെയാകട്ടെ സേനാധിപൻ. അടിയൻ, നാളെ തന്നെ ബ്രഹ്മദത്തൻ നമ്പൂതിരിയെ കൽപ്പന അറിയിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. കൽപ്പന പോലെ. പ്രണാമം തിരുമേനി. പ്രണാമം. കൊട്ടാരത്തിലെ സേനാധിപനാണ് കുമാരവർമ്മൻ. ഇരിക്കാൻ നേരമില്ല തിരുമേനി. അല്ല, എന്താ ഇപ്പൊ വിശേഷിച്ച്? കൊട്ടാരത്തിൽ ഒരു ദേവപ്രശ്നം വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തിരുമനസ്സുകൊണ്ട് ഒഴിവ് കണ്ടിരിക്കുന്നത് ബ്രഹ്മദത്തൻ തിരുമേനിയെയാണ്. തിരുമേനിയെ ഒപ്പം കൂട്ടിക്കൊണ്ട് ചെല്ലാൻ കൽപ്പനയുണ്ട്. സർപ്പം നിലവറ വിട്ട് പുറത്തു വന്നു അല്ലേ? ചില കാര്യങ്ങളൊക്കെ ഭൂതലക്ഷണ പ്രകാരം നാം അറിയുന്നു. യാത്രയ്ക്ക് ഒട്ടും സുഖകരമല്ല. അല്ല, വന്നിട്ടും പ്രയോജനമില്ല.
നാളെ 10 നാഴിക പുലരുമ്പോ കൊട്ടാരത്തിൽ എത്താമെന്ന് തിരുമനസിനെ അറിയിച്ചേക്ക. ശരി തിരുമനി, എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആയിക്കോട്ടെ. എന്താ ബ്രഹ്മദത്ത നമ്പൂതിരി വന്നില്ലേ? ഇന്നത്തെ ദിവസം മംഗളകാര്യത്തിനായുള്ള യാത്രയ്ക്ക് ഒട്ടും ശുഭകരമല്ലെന്ന് തിരുമേനി അറിയിച്ചിരിക്കുന്നു. നാളെ 10 നാഴിക പുലരുമ്പോൾ കൊട്ടാരത്തിൽ എത്തിക്കൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. എങ്കിൽ അങ്ങനെയാകട്ടെ. അടിയൻ, ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? നിധി കൊള്ളയടിക്കാനുള്ള ശ്രമം അമ്പേ പൊളിഞ്ഞില്ലേ? ഇനി എന്നെ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? നിലവറി അഞ്ചാം പത്തിക്കാരനെ കണ്ടതോടെ നമ്മൾ ജീവനും കൊണ്ട് നാനാ വഴിക്ക് ഓടിയില്ലേ? അതിനുശേഷം നടന്ന കാര്യങ്ങളൊന്നും നാഗപ്പൻ അറിഞ്ഞില്ലല്ലോ. അഞ്ചാം പത്തിക്കാരൻ തിരിച്ച് നിലവറയിലേക്കല്ല പോയത്, നേരെ ഇഴഞ്ഞ് മുകളിൽ കയറി ക്ഷേത്രമകുർത്ത് ചുറ്റിക്കിടക്കുകയാണ്. സർപ്പകോപം സർപ്പകോപം എന്ന് വിളിച്ചുകൂവി ജനങ്ങളാകെ വിറളി പൂണ്ട് ഓടി നടക്കുകയാണ്. അതിന് ഞാനെന്താ വേണ്ടേ? സർപ്പകോപം പരിഹരിക്കാൻ ഒരു ദേവപ്രശ്നം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് മഹാരാജൻ. അനന്തപുരിക്കാരൻ ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് ദേവപ്രശ്നം നോക്കാൻ വരുന്നത്. അതുകൊണ്ട് ദേവപ്രശ്നം നടന്നാൽ നമ്മുടെ മോഷണശ്രമം തെളിഞ്ഞിരിക്കും. നാഗപ്പൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും കുടുങ്ങിയിരിക്കും. അതുകൊണ്ട് ദേവപ്രശ്നം നടക്കരുത്. അതിന് നാഗപ്പന് ഒരു ചുമതല ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. പ്രശ്നം വയ്ക്കാൻ വരുന്ന ബ്രഹ്മദത്തനെ അങ്ങ് തട്ടിയേൽപ്പിക്കുക. നിങ്ങൾ ഏൽപ്പിച്ച ഒരു ദൗത്യം ഏറ്റെടുത്തപ്പോ തന്നെ എനിക്ക് മതിയായി. എന്റെ സഹായി അപ്പുണ്ണി രക്തം ഛർദ്ദിച്ചാ മരിച്ചത്. ആ പെൺകൊച്ചിനെ രക്ഷിക്കാൻ വന്ന പാമ്പിനെ അവൻ തല്ലിക്കൊന്നില്ലേ? അതിന്റെ പാവം കൊണ്ടാണെന്ന ചാവുന്നതിന് മുമ്പ് അവൻ പറഞ്ഞത്. പൊൻപണം പ്രതിഫലമായി തന്നേക്കാം, പക്ഷെ ബ്രഹ്മദത്തനെ കൊന്ന് ദേവപ്രശ്നം പൊളിച്ചിരിക്കണം.